ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പം എല്ലാവർക്കും പെസഹ വ്യാഴാഴ്ച ആശംസകൾ അറിയിക്കുന്നു. പിന്നെ ഇന്ന് എല്ലാവരും പെസഹ അപ്പമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഒക്കെ കൊടുത്ത് സന്തോഷം പങ്കിടുന്നൊരു ദിവസമല്ലേ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഇന്ന് എല്ലാവരും പെസഹ അപ്പമൊക്കെ ഉണ്ടാക്കുമായിരിക്കും അല്ലേ. ഞാൻ എല്ലാ പ്രാവശ്യം അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെസഹ വ്യാഴാഴ്ച വന്നാൽ പെസഹ അപ്പം ഉണ്ടാക്കിയിട്ട് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത കൂട്ടുകാർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ വർഷം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഈ വർഷം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്. അനിയത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഈ വർഷം അതൊന്നും വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചു. ഈ വർഷത്തെ ആഘോഷങ്ങളൊന്നുമില്ല. എന്നാലും പള്ളിയിൽ പോകണം, മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം സംബന്ധിക്കും. എന്നാലും വീട്ടിൽ വലുതായിട്ടുള്ള ആഘോഷം ഈസ്റ്റർ വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചു. പിന്നെന്താ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സ്നേഹം എന്ന് പറയുന്നത് സഹോദരങ്ങളിൽ നിന്നാകാം, ബന്ധുക്കളിൽ നിന്നാകാം, സുഹൃത്തുക്കളിൽ നിന്നാകാം, ആ സ്നേഹം നമ്മൾ ഈ പുറകെ യാചിച്ചു പോകുന്നതും വിഷയാചിക്കുന്നവരുടെ അവസ്ഥ ഒരുപോലാണ്. ഈ വിഷയാചിക്കുന്നവർക്ക് ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളല്ലേ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്നേഹത്തിന് പുറകെ നമ്മളിങ്ങനെ യാചിച്ച് നടക്കുമ്പം നമുക്ക് അവരിൽ നിന്ന് നമ്മളിങ്ങനെ ഒരുപാട് യാചന നടത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വിഷയമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അല്പം സ്നേഹമേ കിട്ടത്തുള്ളൂ. പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്താൻ, നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ, ഏത് വേദനയുടെ സാഹചര്യത്തിലും നമ്മളെ കൈവിട്ട് കളയാതെ അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിനൊക്കെ വെള്ളത്തിന് പൈസ കൊടുത്ത് മേടിക്കുന്നതെന്ന് പറഞ്ഞ അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇന്ന് സ്നേഹം ആരിൽന്നെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്തണം, അവരെ കൂടുതലായിട്ട് സന്തോഷിപ്പിക്കണം. നമ്മളുടെ യഥാർത്ഥമായ സ്വഭാവം നമ്മൾ അവരിൽ പ്രകടിപ്പിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ ഒരു വിമ്മിഷ്ടപ്പെട്ട് നമ്മൾ അവരുടെ മുന്നിൽ കൂടുതലായിട്ട് അഭിനയിച്ച് ഇവരുടെ സ്നേഹം പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ട്. ആ വില മറ്റുള്ളവർ മുന്നിൽ നമ്മൾ അടിയറവ് വെക്കാതെ നമ്മളെ നമ്മളായിട്ട് അവരുടെ മുന്നിൽ നിന്നിട്ട് നമ്മളുടെ സ്വഭാവം നമ്മളുടെ പെരുമാറ്റം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ കൂടെ കൂട്ടുന്നവരുമായിട്ടുള്ള ബന്ധം മാത്രം മതിയെന്ന്, അല്ലാതായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ആരുടെയും മുന്നിൽ നമുക്ക് ഒരു നേരത്തെ ആഹാരം താന്ന് പറഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മതിയുമായിട്ട് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്. അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തൊരു സങ്കടം വന്നാലും വിഷമം വന്നാലും നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നത് പോലെ അവരും നമ്മളോടൊപ്പം ഉണ്ടാവണം. നമുക്ക് എന്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം. ചിലപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് ഭയങ്കര ഒരു സങ്കടം, നമുക്കിങ്ങനെ മനസ്സ് പൊട്ടിപ്പോകുന്നു, നമുക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാലെ കൊണ്ട് മനസ്സിനൊരു ആശ്വാസം കിട്ടുമെന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മളുടെ വിഷമങ്ങൾ നമ്മൾ ഒരാളോട് പങ്കുവെക്കുമ്പോൾ അത് വേറൊരു വ്യക്തി അറിയാതെ നമ്മൾ പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു ആളാണോ അവരുടെ അടുത്ത് നമുക്ക് നമ്മുടെ വേദനകൾ ഷെയർ ചെയ്യാം. പക്ഷേങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇല്ലെന്ന് തന്നെ പറയാം. ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് അവിടെ ഇവിടെ കാണുമായിരിക്കും. അല്ലാതെ ഇന്ന് നമ്മളെ യഥാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ തീരെ കുറവാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കൂടെ ഒരു കണക്ഷൻ ഇല്ലാതായി പോകും. നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരവും മനസ്സും കൂടെ ഒരേ രീതി നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അങ്ങനെ വരുന്ന സമയങ്ങളിലാണ് നമ്മളിങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ തമാശയ്ക്ക് നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഓ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്ന ലക്ഷണമാണ് എന്ന് നമ്മൾ ചിലപ്പോൾ തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷേങ്കിൽ ആ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു രോഗം അനുഭവിക്കുന്ന വ്യക്തികൾക്കറിയാം അവരെന്താ പറയുന്നത് അറിയാം. ലോകത്ത് ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു അസുഖം വരില്ലേ ദൈവമേ. കാരണം നമുക്ക് പറയുമ്പോൾ ഡിപ്രഷൻ എന്ന് തമാശയായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇന്ന് ഡിപ്രഷന് മെഡിസിൻ കഴിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. എനിക്ക് പേഴ്സണലായിട്ട് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ബീന ഞാൻ ഡിപ്രഷന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കൂടി ബീനയുടെ ചില നേരത്തെ വാചകങ്ങൾ വർത്തമാനങ്ങൾ എൻ്റെ മനസ്സിന് ഭയങ്കര സ്വാന്തനമാകുന്നുണ്ട് കേട്ടോ. ഇത് തുടർന്നുകൊണ്ട് പോകണം, നിങ്ങളെപ്പോലുള്ള ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ പേര് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സന്തോഷമാണെന്ന് അറിയാമോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയുടെ മനസ്സിന് നമ്മളൊരു സാന്ത്വനമാകാൻ പറ്റുന്നുണ്ടെങ്കിൽ
വേറൊരു വ്യക്തിക്ക് ഒരു ആശ്വാസമാകാൻ പറ്റുന്നെങ്കിൽ ജീവിതത്തിൽ അതിലും വലിയ നേട്ടം വേറെ ഒന്നും വേണ്ട. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറൊന്നും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാനില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, നമ്മൾ ഏത് ക്ഷണിക നേരത്താണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു നിമിഷം ഒരു ദിവസം ദൈവം തമ്പുരാൻ നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സൽപ്രവൃത്തികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സംഭവമാണ്. ബൈബിളിൽ ഈ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിൽ ദൈവം തമ്പുരാൻ നമുക്ക് തന്ന താലന്തുകൾ നമ്മൾ എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്ന് ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നു. ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി ഉണ്ടാവണമല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാടൊന്നും വേണ്ട, നമ്മൾ ഒരുപാട് സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കണമെന്നല്ല, നമ്മളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് അല്പം സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പറ്റുന്ന രീതി മറ്റുള്ളവരെ സഹായിക്കുക, സഹായിക്കാൻ പറ്റുന്നവർ, അതുപോലെ തന്നെ നമുക്ക് ആളാൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു സംസാരം മറ്റുള്ളവർക്ക് ഒരു സാന്ത്വനമാകുന്നെങ്കിൽ, ഇതൊക്കെ ജീവിതത്തിൽ ഇതിലും വലിയ സന്തോഷം വേറെ എന്താ വേണ്ടുന്നത്? അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില അനുഗ്രഹങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ഇരുന്ന് തുരുമ്പ് പിടിച്ചു പോവാതെ മറ്റുള്ളവർക്കൊരു സാന്ത്വനമാവുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് അതൊരു സഹായമാവുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷം വേറൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോ പാഠങ്ങളാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച പാഠമല്ല നാളെ നമ്മൾ പഠിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസ് അല്ല നാളെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരെയല്ല നാളെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇന്ന് ചിലപ്പോൾ നമ്മുടെ പല അനുഭവങ്ങളിലൂടെ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നാളെ നമ്മൾ വേറെ അനുഭവത്തിലൂടെ ആയിരിക്കും വേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, ഇന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഇന്നുണ്ടായി ഈ ഒരു അനുഭവത്തിൽ നമ്മൾ പുതുതായിട്ട് എന്ത് പഠിച്ചു, അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു സേവിങ്സ് ആണ് അല്ലേ, അതൊരു മുതൽക്കൂട്ടാണ്. ആ ഒരു അനുഭവം നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പം, ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായ അനുഭവം, അത് നാളത്തെ ജീവിതത്തിൽ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തും, ഉപകാരപ്പെടുത്തും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ ഇന്നൊരു വ്യക്തിയുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ടൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് എന്താണ് പറയുന്നത്, ഒരു നെഗറ്റീവ് വൈബ് നമുക്ക് ഫീൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ എന്നാ ചെയ്യും, ആ ആളോട് അടുക്കുന്നത് കുറച്ച് കുറയ്ക്കും, കറക്റ്റ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീണിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ അവരുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു അവസരം കുറയ്ക്കും. ജീവിതത്തിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിൽ ഞാൻ ചില ചില കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കും. പക്ഷേങ്കിൽ നമ്മൾ ആ പ്രകടിപ്പിക്കുന്ന സ്നേഹം അവർക്കത് താല്പര്യമില്ലാന്ന് അവരുടെ വാക്കിലൂടെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പതിയെ അങ്ങ് സൈഡിലോട്ട് മാറിയിട്ട് പിന്നെ എന്നാ ചെയ്യുന്ന അറിയാമോ, പിന്നെ അവരെ കാണുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അധികം അങ്ങോട്ട് സംസാരിക്കാൻ പോകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം അവരോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം അവർക്ക് തൃപ്തിയല്ലെന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കാനെ കൊണ്ട് പോകരുത്. കാരണം ഇന്ന് ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്, വിശപ്പുള്ളവന് ആഹാരം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, ഈ വിശക്കാത്തവൻ നമ്മൾ വെറുതെ തീറ്റിച്ചിട്ട് കാര്യമില്ല, ദാഹിക്കുന്നവന് വെള്ളം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, ദാഹമില്ലാത്തവനോട് വെറുതെ വെള്ളം കുടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുത്താലും, സ്നേഹം കൊടുത്താലും പണം കൊടുത്താലും അവരോട് നമ്മൾ കുറച്ച് അനുകമ്പ കാണിച്ചാലും എന്ത് കാണിച്ചാലും എന്ത് കൊടുത്താലും അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാനെ കൊണ്ട് നമ്മൾ പരിശീലിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറും വിഡികളായിപ്പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം അടി കിട്ടിയാൽ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം അടി കിട്ടിയാൽ പഠിക്കണം, പിന്നെയും അടി കൊള്ളാനായിട്ട് പോയി നിന്നു കൊടുക്കരുത്. ഇത് എൻ്റെ ഒരു എളിമയായ അപേക്ഷയാണ്. ഇന്ന് ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബോൾഡാവണം, ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തീരുമാനിക്കണം. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്ഥാനമില്ലെന്ന് തോന്നുന്നിടത്ത് ഞാൻ പോവത്തില്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു പഠിപ്പിക്കണം. നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അതൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് സ്ട്രോങ് ആക്കി നമ്മുടെ മനസ്സിനെ ശരീരത്തെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ സെൽഫ് റെസ്പെക്റ്റോട് കൂടി ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമുക്ക് എത്ര സന്തോഷകരമായി ജീവിക്കാൻ പറ്റുമെന്ന് അറിയാമോ? അങ്ങനെ ജീവിക്കുന്ന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമ്പത്ത് വേണോ നമ്മൾ ആഗ്രഹിക്കത്തില്ല, ഒരുപാട് സുഖം വേണോ നമ്മൾ ആഗ്രഹിക്കത്തില്ല, ഒരുപാട് സുഹൃത്തുക്കൾ വേണോ നമ്മൾ ആഗ്രഹിക്കത്തില്ല, അങ്ങനെ പല രീതിയിൽ, അങ്ങനെ നമ്മൾ ഒന്നും ഒരുപാടായിട്ട് ആഗ്രഹിക്കത്തില്ല. എല്ലാം പരിമിതി, ലിമിറ്റ്, നമുക്ക് എത്ര വേണം, ആവശ്യത്തിനുള്ളത് മാത്രം മതി ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയോട് നമ്മൾ ജീവിക്കും. അതില്ലാത്തവരാണ് ആർത്തി മൂത്തിട്ട് പലവരുടെയും നെഞ്ചത്ത് കുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ തലയെ ചവിട്ടിക്കൊണ്ട് എവിടെ എനിക്ക് പണം സമ്പാദിക്കണം, എവിടെ എനിക്ക് സക്സസ് ആവണമെന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്ന ആൾക്കാർ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനത്തുള്ള ചിന്തകളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.